الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പടച്ച തമ്പുരാൻ കൽപ്പിച്ചത് പ്രകാരം തത്വയോടുകൂടി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന് സന്മാർഗം ലഭിക്കുന്നതിന് വേണ്ടിയും ഇരുലോകത്തും വിജയിക്കുന്നതിന് വേണ്ടിയും അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ള ജീവിത വ്യവസ്ഥയാണ് ദീനുൽ ഇസ്ലാം എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ വാക്കിനു മേലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പടുത്തുയർത്തി നമുക്ക് നൽകിയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ കലിമത്തു ഷഹാദ എന്നും കലിമത്തു തൗഹീദ് എന്നുമൊക്കെ പറയുന്നത്. ആ വാക്ക് സ്വന്തം ജീവിതത്തിൻ്റെ മുദ്രാവാക്യമായി സ്വീകരിക്കുകയാണെങ്കിൽ ദഖലൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. എന്നു മാത്രമല്ല ഈ ലോകത്തും എല്ലാം അവർക്ക് കീഴ്പ്പെടും എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് ആ ആദർശ വാക്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അനിവാര്യമായ തുടർച്ചയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വാക്യം എന്താണ് എന്ന് ബോധ്യപ്പെടലും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തലുമാണ് നാം വേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ സൂറ മുഹമ്മദ് 19-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു ദിക്റാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മുടെ ജനനത്തിൽ ബാങ്ക് വിളിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ജനിച്ച ഉടനെ കുട്ടിയുടെ കാതിൽ ബാങ്ക് വിളിക്കണം, വേറെ ആളാണ് ചെയ്യാൻ. പക്ഷെ ആദ്യമായി കേൾക്കേണ്ടത് അതാണ്. ഇനി നമ്മുടെ മുമ്പിൽ ഒരാൾ മരണാസന്നനായി കണ്ടാൽ അപ്പോഴും അടുത്തുള്ള ആൾ ചെയ്തു കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
അയാളെ ചൊല്ലിക്കേൾപ്പിക്കലാണ്. അപ്പോൾ ജനന സമയത്തും മരണസമയത്തും നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ജനന സമയത്തും മരണസമയത്തും മാത്രമല്ല, അത് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും അല്ലാഹുവല്ലാത്ത മറ്റൊരു ഇലാഹുമില്ല എന്ന വാക്കാണ് മുഴങ്ങിക്കേൽക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ സൂറ ഇസ്രായിൽ അല്ലാഹു പറയുന്നു, ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, നിങ്ങൾ അല്ലാഹുവല്ലാത്ത മറ്റാരെയും ഇലാഹായി സ്വീകരിക്കരുത്. ഫതഖൂദ മദ്മൂമം മഖ്ദൂല, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവല്ലാത്ത ആരെങ്കിലും ഇലാഹായിട്ട് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ നിന്ദ്യരായി ഒരിടത്ത് കുത്തിയിരുന്നു പോകും എന്നല്ലാഹു പറയുകയാണ്. അപ്പോൾ അല്ലാഹുവിനെ മാത്രമേ ഇലാഹായി സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാഹു ഇലാഹാണ് എന്ന് പറയുന്നതിനേക്കാൾ പറയുന്ന ഭാഷയിൽ കരുത്തുണ്ട് അല്ലാഹുവല്ലാത്ത ആരും ഇലാഹല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാത്ത ആരും ഇലാഹല്ല എന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ കരുത്തുള്ളത് തന്നെയാണോ? ഭിക്ഷക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, അതിനാകെ ഒരർത്ഥമേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ഭിക്ഷാപാത്രത്തിലേക്ക് കിട്ടണം എന്ന അർത്ഥം മാത്രമേ അതിനുള്ളൂ. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് തന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നതെന്ന് കണ്ടാൽ അവരൊന്നുകൂടി ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഒറ്റർത്ഥമേ അതിനുള്ളൂ. ഉമ്മമാര് താരാട്ട് പാടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അതിന്റെ അർത്ഥം പ്രയാസപ്പെടുത്താതെ പെട്ടെന്ന് കുട്ടി ഉറങ്ങണം എന്നത് മാത്രമാണ്. ചില ആളുകൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും, മിണ്ടാതെ പോവുകയാണ് വേണ്ടത്. അങ്ങനെ കഴിയാതെ നാട്ടുവർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ ആരോ ഉപദേശിച്ചതായിരിക്കും, എന്നാ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പോയിക്കോന്നു. അപ്പൊ അങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊന്നും അല്ല ദഖലൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നുമല്ലാത്ത ഒരു കലിമത്ത്. എന്താണത്? പരിശുദ്ധ ഖുർആനിൽ സൂറ അംബിയായിൽ അല്ലാഹു പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, അവരിലേക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹി നൽകിക്കൊണ്ടല്ലാതെ. ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാത്ത ഒരു ഇലാഹം ഇല്ല. ഫഅബ്ദൂൻ, അതുകൊണ്ട് എനിക്ക് വഴിപ്പെടുക, എനിക്ക് കീഴ്പ്പെടുക, എനിക്ക് അടിമപ്പെടുക എന്ന് കൽപ്പിക്കാതെ ആരെയും നാം അയച്ചിട്ടില്ല എന്നാണ്. സൂറ ഹൂദിൽ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, വഇലാ ആദിൻ അഖാഹും ഹൂദ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ് മാലകും മിൻ ഇലാഹിൻ ഗൈറു. ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദ് അലൈഹിസ്സലാം അദ്ദേഹം ചെന്നുകൊണ്ട് പറഞ്ഞത്, ഖാല, അദ്ദേഹം പറഞ്ഞത്, യാ ഖൗം, എന്റെ ജനമേ, അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക. മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു, നിങ്ങൾക്ക് അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയി 61-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഇലാ സമൂദ അഖാഹും സ്വാലിഹ, സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിഹിനെ അയച്ചപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ് മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുക, നിങ്ങൾക്ക് അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. വഇലാ മദീന അഖാഹും ശുഐബ, ഹൂദ് 84-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, മദീൻ ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ശുഐബ് അലൈഹിസ്സലാമിനെ അയച്ചപ്പോൾ അദ്ദേഹം ചെന്നുകൊണ്ട് പറഞ്ഞതും, ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ്
മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എന്റെ സമൂഹമേ, എന്റെ ഖൗമേ, നിങ്ങൾ എനിക്ക് മാത്രം വഴിപ്പെടുക, നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹും ഇല്ല എന്നാണ്. അപ്പൊ ഇതിങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ആവർത്തിച്ചു പറയാണ്, ഇതാണ് എല്ലാ നബിമാരും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹും ഇല്ല, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയും ഇലാഹായിട്ട് സ്വീകരിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹും ഇല്ല എന്ന വിഷയത്തിൽ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ്. നമ്മുടെ സമുദായം എന്ന് പറയുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ്. ഒരുപക്ഷെ അനുഷ്ഠാനങ്ങളിൽ സജീവമല്ലാത്തവരും ആചാരങ്ങളിൽ നിഷ്ഠ പാലിക്കാത്തവരും ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് കേട്ടാൽ ആവേശം കൊള്ളുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ എന്നത് നമ്മുടെ കലിമത്താണ് എന്ന് മനസ്സിലാക്കുന്നവരാണ്. അതിനുവേണ്ടി രക്തവും ജീവനും നൽകാൻ പോലും തയ്യാറാകുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനെയൊക്കെ തയ്യാറാകുമ്പോഴും ആവേശം കാണിക്കുമ്പോഴും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന വാക്ക് എന്താണ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? അത് ഞാൻ കേവലം ഒരു വാക്കുച്ചരിക്കുക എന്നതിനപ്പുറത്ത് എന്റെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ വരുത്തേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും അശ്രദ്ധയിലാണ്. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷക്കാലം മക്കയിലെ മുശ്രിക്കുകൾക്കിടയിൽ ജീവിച്ചിട്ട് റസൂലുള്ളാൻ അവർ വിളിച്ചത് ആദിൽ അൽ അമീൻ എന്നൊക്കെയാണ്, വിശ്വസ്തനെന്നും നീതിമാനെന്നുമാണ്. അവരുടെ കണ്ണിലുണ്ണിയായിക്കൊണ്ടാണ് കണ്ടത്. ഭ്രാന്തനെന്ന് വിളി കേട്ടത്, മാരണക്കാരനെന്ന് വിളി കേട്ടത്, കല്ലെറിഞ്ഞോടിക്കാൻ മക്കാർ തുടങ്ങിയത്, വഴിയിൽ മുള്ളു വിതറിയത്, മാലിന്യങ്ങൾ വീട്ടിലേക്ക് നിക്ഷേപിച്ചത്, പെൺമക്കളെ തൊലാക്ക് ചൊല്ലി വീട്ടിൽ കൊണ്ടാക്കിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഈ വാക്ക് പറഞ്ഞപ്പോഴാണ്. സഫാക്കുന്നതിന് മുകളിൽ കയറിക്കൊണ്ട് അന്നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായി, അതിനു മുമ്പ് ഒരിക്കലും ഇല്ല. നശിച്ചു പോട്ടെ മുഹമ്മദേ, തബ്ബല്ലക് യാ മുഹമ്മദ്, അലിഹാദാ ജമാഅതന, ഇതിനാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്, നീ നശിച്ചു പോട്ടെ. മക്കയുടെ മണ്ണിൽ നിന്ന് ഒരാൾ റസൂലുള്ളാന്റെ മുഖത്ത് നോക്കിയിട്ട് ശാപവാക്ക് പറയുന്നത് ആദ്യമായി ആ സന്ദർഭത്തിലാണ്. എന്താണ് ഇത്രത്തോളം മക്കയിലുണ്ടായിരുന്ന ആളുകളെ പ്രകോപിപ്പിച്ചത്? എന്താണ് ഒരു വാക്കിന് ഇത്ര വലിയ കരുത്ത്? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്നും അത് നമുക്ക് വ്യക്തമാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല ജന്ന, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ പറഞ്ഞാൽ സ്വർഗത്തിലാണ്. ഒരൊറ്റ വാക്ക് പറഞ്ഞു എന്നതുകൊണ്ട് ഒരാൾ സ്വർഗത്തിൽ, ഖാലിദീന ഫീഹാ അബദാ, ഒന്നോ രണ്ടോ ദിവസമല്ല, നിത്യസ്വർഗം, എല്ലാ കാലത്തും സ്വർഗം. ആ വാക്ക് പറയാത്ത ആളുകളോ? ആ വാക്ക് പറയാത്ത ആളുകൾ നിത്യനരകത്തിലാണ്, അവരതിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ നിത്യ സ്വർഗത്തിലും, അത് പറയാത്തയാൾ എല്ലാ കാലവും നരകത്തിലും ആകാൻ മാത്രം എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് വെളിച്ചം തരും. അങ്ങനെ പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയാണ് മാറ്റി ഒഴിവാക്കേണ്ടത്, വെട്ടിത്തിരുത്തേണ്ടത് എന്ന് കാണിച്ചു തരും. എന്തെല്ലാമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ പറയുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടത് എന്ന് പറഞ്ഞു തരും പരിശുദ്ധ ഖുർആൻ. അതിനുവേണ്ടിയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന ഒരു വാക്ക് ഒരാൾ പറയുമ്പോൾ, അല്ലാഹുവെ കൂടാതെ ഒരു ഇലാഹുമില്ല എന്ന് ഒരാൾ പ്രഖ്യാപിക്കുമ്പോൾ, അതിന്റെ കൂടെ അയാൾ പ്രഖ്യാപിക്കേണ്ടതായുള്ള, വിശ്വസിക്കേണ്ടതായുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും പ്രയാസകരമായതല്ല അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ച്
അള്ളാഹു ഉണ്ട് എനിക്ക് എന്ന് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് പ്രയാസകരം തന്നെയാണ്, അത് ബുദ്ധിമുട്ട് തന്നെയാണ്, ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. അതേസമയത്ത് എന്റെ സൃഷ്ടാവായ അള്ളാഹു ആരും നോക്കാനില്ലാത്ത ഗർഭാശയത്തിന്റെ ഇരുണ്ട അറകളിൽ എന്നെ സംരക്ഷിച്ചവനാണെന്ന ബോധമുള്ളവർക്ക് പിന്നീട് ഒരാളും അറിയപ്പെടാത്ത വിധം നശിച്ചു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ശൈശവ കാലഘട്ടങ്ങളിൽ എപ്പോഴും അവിടെയൊക്കെയും എന്നെ സംരക്ഷിച്ചവനാണ് അള്ളാഹു എന്ന ബോധമുള്ളവർക്ക്, അങ്ങനെയൊക്കെയുള്ള നാളുകളിൽ എന്നെ സൃഷ്ടിച്ച, എന്നെ സംവിധാനിച്ച, എന്നെ സംരക്ഷിച്ച അള്ളാഹുവിന് ഈ കാലത്തും വരും കാലത്തും എന്നെ രക്ഷപ്പെടുത്താനും സംരക്ഷിക്കാനും കഴിയുമെന്ന യുക്തിസഹമായി വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ നമ്മളോട് ആവശ്യപ്പെടുന്ന അനിവാര്യമായ മാറ്റങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് സന്തോഷകരവും എളുപ്പമുള്ള കാര്യവുമാണ്. നമ്മൾ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവരിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരിലാണോ? അള്ളാഹു അല്ലാത്ത ഇലാഹില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കാത്ത അള്ളാഹുവിന്റെ ദുർബലരായ പടപ്പുകൾ, നമ്മളെപ്പോലെ മറവിയുള്ള, നമ്മളെപ്പോലെ ക്ഷീണമുള്ള, നമ്മളെപ്പോലെ തന്നെ പല ദൗർബല്യങ്ങളും ഉള്ള ആളുകളിൽ തന്നെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന യുക്തിരഹിതമായ ജനസമൂഹത്തിലാണോ നമ്മൾ ഉൾപ്പെടുന്നത് എന്നത് ഒന്നാമതായി തന്നെ നാം ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, നാം പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ ബോധപൂർവമായ കാര്യമാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വേറെയും ചില മാറ്റത്തിരുത്തലുകൾ വരുത്തണം, ചില നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. അതിൽ ചിലതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ, നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിനെ മാത്രം ഇലാഹാക്കുന്ന ആളുകൾക്ക് അനിവാര്യമായി തീരുന്ന കാര്യങ്ങൾ, അതിലൊന്ന് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ തീർക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കലാണ്. ഫയക്ഷിഫു മാ തദഉന ഇലൈഹി ഇൻഷാ, സൂറ അൽ അൻആമിലെ 41-ാമത്തെ ആയത്തിൽ നിന്ന് ഒരു ഭാഗം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ദുആ ചെയ്യുന്നത് ഏത് വിഷമം മാറ്റാനാണോ അവനുദ്ദേശിച്ചാൽ അഥവാ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനത് ദൂരീകരിക്കും. സൂറ അൻആമിലെ തന്നെ 64-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ അല്ലാഹു യുൻജീകും മിൻഹാ വ മിൻ കുല്ലി കർബ് എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത് അള്ളാഹുവാണ്. അഥവാ നിങ്ങൾക്ക് ജീവിതത്തിൽ ശാരീരികമോ സാമ്പത്തികമോ മാനസികമോ മറ്റെന്തോ ആവട്ടെ എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു ക്ലേശം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ലോകത്തേതാവട്ടെ പരലോകത്തേതാവട്ടെ ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ, ഒരു ബാധയുമില്ലാതെ ആ ക്ലേശങ്ങളെ പ്രയാസങ്ങളെ നീക്കിത്തരാൻ സാധ്യമാകുന്നത് അള്ളാഹുവിന് മാത്രമാണ്, മറ്റൊരാൾക്കും സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല കല്ലാതെ ഒരു വേദന കുറച്ചു തരാൻ സാധ്യമല്ല, ഒരു രോഗം ശമിപ്പിക്കാൻ സാധ്യമല്ല, ഒരു ബേജാറ് പരിഹരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ആരോടെല്ലാം സങ്കടം പറഞ്ഞാലും അള്ളാഹുവിന് മാത്രമേ ക്ലേശങ്ങളും ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ. അള്ളാഹു ക്ലേശങ്ങളും ദുരിതങ്ങളും പരിഹരിച്ചു തരുന്ന മാർഗത്തിൽ നമുക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ചികിത്സയാണ് അതിന്റെ ഉദാഹരണം. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ശിഫ നൽകേണ്ടത്. അതിന് അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഒരു മാർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം അള്ളാഹു തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള മരുന്ന് ഉപയോഗിക്കാനും അള്ളാഹു നൽകിയിട്ടുള്ള ചികിത്സാ ശാസ്ത്രം പഠിച്ച ആളുകളെ സമീപിക്കാനും അനുവാദം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള ഇൽമാണ്, അള്ളാഹു നൽകിയിട്ടുള്ള വിജ്ഞാനമാണ് ചികിത്സാ ശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യൻ ഡോക്ടർ അല്ല നിങ്ങൾക്ക് ശിഫ നൽകുന്നത്. ഇത് എല്ലാ തരം ക്ലേശങ്ങൾക്കും ബാധകമാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ സങ്കടങ്ങൾ നമ്മളൊരാളുടെ മുമ്പിൽ പറഞ്ഞാൽ അയാള് നമ്മളോട് സ്നേഹമുള്ള ആളാണെങ്കിൽ സംഭവിക്കുക, അയാളും കൂടി പ്രയാസപ്പെടും.
നമ്മുടെ മനപ്രയാസം, നമ്മുടെ മനക്ലേശം, നമ്മുടെ ടെൻഷൻ നമ്മൾ ഒരാളോട് പങ്കുവച്ചാൽ, നമ്മളോട് സ്നേഹമുള്ള ആളോടാണ് പറയുന്നതെങ്കിൽ അയാളും പ്രയാസപ്പെടും. ഇനി നമ്മളോട് വെറുപ്പുള്ള ഒരാളോടാണ് പറയുന്നതെങ്കിൽ അത് അയാൾ ആഘോഷിക്കും. നമ്മുടെ സങ്കടങ്ങളുടെ കെട്ടഴിച്ചു വെക്കാൻ, അതിന് പരിഹാരം തരാൻ ഒരൊറ്റ ആൾക്കേ കഴിയൂ, അത് അല്ലാഹുവിനാണ്. അതുകൊണ്ട് ആളുകളോട് പുഞ്ചിരിക്കുകയും പ്രസന്ന ഭാവത്തോടെ എല്ലാവരെയും സമീപിക്കുകയും സന്തോഷങ്ങളും ഇഷ്ടങ്ങളും മാത്രം ആളുകൾക്ക് കൈമാറുകയും സങ്കടങ്ങളുടെ വലിയ ഭാണ്ഡങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം നിറക്കി വെക്കുകയും അവന്റെ മുമ്പിൽ കരയുകയും അവന്റെ മുമ്പിൽ മാത്രം കണ്ണീർ വലിപ്പിക്കുകയും ചെയ്താൽ, അള്ളാഹു അല്ലാത്ത ഒരാളും ഇലാഹില്ല എന്ന നമ്മുടെ വിശ്വാസം അള്ളാഹു സ്വീകരിക്കാനും അത് ശക്തിപ്പെടുത്താനും അത് കാരണമാകും. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് കരയേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണീർ ഒലിപ്പിക്കുക എന്നത് ഈമാനിന്റെ ഒരു തെളിവാണ്. അങ്ങനെ കരഞ്ഞവന്റെ കണ്ണുകൾ നരകം കാണുകയില്ല എന്നാണ്. പക്ഷേ നിർഭാഗ്യകരം നാം സങ്കടങ്ങൾ പറയാറുള്ളത് ആരോടാണ്? നാം കരയാറുള്ളത് എപ്പോഴാണ്? നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരാനുള്ളത് ഏത് സന്ദർഭത്തിലാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് ആരും കാണാത്ത അവസ്ഥയിൽ നട്ടപ്പാതിര നേരത്ത് ഏകരായി എഴുന്നേറ്റിരുന്ന റബ്ബിന്റെ മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീർ ഒലിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിന് വിലയുണ്ട്. ആ കണ്ണുനീർ തുള്ളി അള്ളാഹുവിന് ഏറെ ഇഷ്ടകരമായ പ്രിയങ്കരമായ കണ്ണുനീർ തുള്ളിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷിത്വം ധരിച്ച ഷഹീദിന്റെ രക്തത്തുള്ളി പോലെയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് നമ്മുടെ കണ്ണിൽ നിന്നും മുതിർന്നു വീഴ ഒരു തുള്ളി കണ്ണുനീർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ സങ്കടങ്ങൾ പറയാൻ, ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിച്ചു തരാനുള്ളത് അള്ളാഹു മാത്രമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം. അതനുസരിച്ചാണ് പിന്നെ നമ്മുടെ പ്രാർത്ഥന, അതനുസരിച്ചാണ് നമ്മുടെ സഹായാർത്ഥന, അതനുസരിച്ചാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം. ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഓരോരുത്തരിലും അനിവാര്യമാണ്. മറ്റൊന്ന് ഭക്തി കാണിക്കേണ്ടത് അവന്റെ മുമ്പിലാണ് എന്നതാണ്. അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഭക്തി പ്രകടനങ്ങൾ പാടില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ അൽ ബഖറയിലെ 41-ാമത്തെ ആയത്തിൽ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അള്ളാഹുവിനെ മാത്രമേ, അള്ളാഹുവിനോട് മാത്രമേ ഭക്തി കാണിക്കാൻ പാടുള്ളൂ. ഭക്തി പ്രകടനങ്ങൾ നമ്മളിൽ നിന്ന് പലപ്പോഴായിട്ട് പുറത്തു വരും. നേതാക്കളോട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും, പണ്ഡിതന്മാരോട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ സമൂഹത്തിലെ വലിയ വലിയ സ്വാധീനമുള്ള ആളുകളോട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഭക്തി പ്രകടനങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ. റസൂലുള്ളാഹിനോട് പോലും ഭക്തി കാണിക്കാൻ പാടില്ല. ഭക്തി പ്രകടനം അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം. അഫഗൈറല്ലാഹി തഖൂൻ, പടച്ചോനല്ലാതെ നിങ്ങൾ ആരോടാണ് പിന്നെ തഖ്‌വ കാണിക്കുന്നത് എന്ന് അള്ളാഹു സൂറത്തുൻ നഹ്‌ലിൽ ചോദിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്നവരിൽ അനിവാര്യമാകുന്ന മറ്റൊന്ന് പേടിക്കേണ്ടത് റബ്ബിനെയാണ് എന്നതാണ്. വഇയായ ഫർഹബൂൻ, അൽ ബഖറയിലെ 40-ാമത്തെ ആയത്ത്. അള്ളാഹുവിനെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ. അള്ളാഹുവിനെ പേടിക്കാതിരിക്കുകയും ലോകത്തുള്ള സകലതിനെയും പേടിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ എല്ലാ പരാജയത്തിന്റെയും നിമിത്തം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പടച്ച റബ്ബ് ചോദിച്ചല്ലോ സൂറ അൽ ഹദീദിൽ, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ഷഅ ഖുലൂബുഹും ദിക്രില്ലാ, അള്ളാഹുവിനെ പേടിച്ച് കരയാനും ഭയപ്പെടാനും ഇനിയും നിങ്ങൾക്ക് സമയമായിട്ടില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ചടങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോഴും നമ്മൾ ഓരോ തരം ഇടപാടുകൾ നടത്തുമ്പോഴും പറയാറുണ്ട്, ചോദിക്കാറുണ്ട്, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് കരുതും, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ. അള്ളാഹു എന്ത് വിചാരിക്കും, അവരെന്ത് കരുതും എന്ന് പേടിക്കാൻ നമുക്ക് കഴിയണം. നാട്ടുകാരെ പേടിക്കാനല്ല, അധികാരികളെ ഭയപ്പെടാനല്ല, നമുക്ക് എല്ലാവരും പേടിക്കേണ്ടി വരുന്നത് അള്ളാഹുവിനെ വേണ്ട വിധം പേടിയില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ മറ്റാരെയും പേടിക്കാത്ത വിധമുള്ള സുരക്ഷിതത്വം നൽകാൻ അള്ളാഹുവിന് സാധിക്കും. ലോകത്തെ എല്ലാ പട്ടാളവും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ കാവലിന് വേണ്ടി ഉണ്ടാവുകയും പടച്ചറപ്പ് നമ്മെ പിടികൂടാമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്താൽ ഒരു സന്നാഹങ്ങൾക്കും സംവിധാനങ്ങൾക്കും
നമ്മെ രക്ഷിക്കുവാൻ സാധ്യമല്ല. അതേസമയം റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചാൽ, അവൻ നമ്മെ സഹായിക്കണമെന്ന് തീരുമാനിച്ചാൽ, ലോകത്തുള്ള എത്ര വലിയ ശക്തികൾ ഒരുമ്പെട്ടൊരുങ്ങി വന്നാലും നമ്മെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. ഇതിന് ചരിത്രം മാത്രമല്ല വർത്തമാനകാലവും സാക്ഷിയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ വിറച്ചു പോയത്, അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ വെറുത്തു പോയത്. കാരണം അവരുടെ ചൊൽപ്പടിക്ക് കീഴിലാണ് ആ സമൂഹം ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞത് കേൾക്കുന്നവരായിരുന്നു നാട്ടിലുള്ള ആളുകൾ. അതാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ അവരാദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരുടെ തിരുവായ്ക്കെതിരുവായില്ലാത്ത വിധം അടിമപ്പെട്ടു പോയ ഒരു സമൂഹം ഇതാ രക്ഷപ്പെടാൻ പോകുന്നു. അത്തരത്തിൽ കനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് പറയുന്നത് എന്നതുകൊണ്ടാണ് അവർ ഭയന്നത്. കള്ളാട്ടുള്ള പള്ളിയിൽ നിന്നോ ഉച്ചത്തിൽ ബാങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മുഴങ്ങി കേൾക്കുമ്പോൾ ഇത് ഈ നാട്ടിലെ സകല മനുഷ്യരെയും വിമോചിപ്പിക്കുവാനുള്ള ഒരു മുദ്രാവാക്യത്തിന്റെ പ്രഖ്യാപനമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുക. മറ്റൊന്നുള്ളത് പരിശുദ്ധ ഖുർആനിലെ ആലിംറാനിൽ അള്ളാഹു പറയുന്നു 150-ാമത്തെ ആയത്ത്, വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. സ്വന്തത്തെ അല്ലാത്ത ആരിലും നിങ്ങൾ അർപ്പിക്കാൻ പാടില്ല. കാരണം ആകാശത്തും ഭൂമിയിലും ഒക്കെ ഉള്ളത് അള്ളാഹുവിൻ്റെതാണ്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, എല്ലാ കാര്യങ്ങളും മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്കാണ് എല്ലാ കാര്യങ്ങളും മടങ്ങുന്നത് എന്നിരിക്കെ, ഒടുവിൽ എത്തിച്ചേരാനുള്ളത് അള്ളാഹുവിലേക്കാണ് എന്നിരിക്കെ, എല്ലാറ്റിന്റെയും ഒടുക്കം അവനിലേക്കാണെന്നിരിക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ വേറെ ഒരാൾക്ക് സമർപ്പിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അവര് പറഞ്ഞ പോലെയാണ്, അവര് പ്രസംഗിച്ച പോലെയാണ്, അവര് നൽകിയ ഫത്വ പോലെയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള അഖ്ലിനെ, ബുദ്ധിയെ, അള്ളാഹു നൽകിയ തീരുമാനാധികാരത്തെ, അള്ളാഹു നൽകിയ വിവേചനാധികാരത്തെ, അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യത്തെ പുരോഹിതന്മാരുടെ മുമ്പിലോ അതല്ലെങ്കിൽ പൂർവ്വപിതാക്കളുടെ ശീലങ്ങളുടെയും അവരുടെ പഴക്കങ്ങളുടെയും മുമ്പിലോ നിങ്ങൾ സമർപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾ മറ്റാരെയും ഏൽപ്പിക്കാൻ പാടില്ല. ഇല്ലല്ലാ, അള്ളാഹുവിനെ അല്ലാതെ. അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്താകണമെന്ന്. ആ തീരുമാനമാണ് ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയുക. അതിനാവശ്യമായി അത് പഠിക്കുകയാണ് വേണ്ടത്. മറ്റൊന്ന് സൂറത്ത് തലാഖിൽ അള്ളാഹു പറയുന്നു, വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരാണോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നത് അവർക്ക് അള്ളാഹു മതി എന്നാണ്. എല്ലാ പ്രതീക്ഷയും അവനോടാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും വീട്ടിന്റെ ഉമ്മറത്ത് തവക്കൽ തുവാലല്ലാ എന്ന് എഴുതി വെക്കുകയും എന്നിട്ട് അള്ളാഹുവിനെ കൂടാതെ സകലരിലും പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നവൻ കൽബിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവേശിപ്പിക്കാത്തവനാണ്. അള്ളാഹുവിലാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്യുന്നതെങ്കിൽ, അവനിൽ തന്നെ എല്ലാ പ്രതീക്ഷയും ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. അവരുണ്ട് എന്റെ കൂടെ, അവരുണ്ട് എന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ, അവരുണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായത് എന്തോ അത് നൽകുവാൻ, അവനായിക്കൊള്ളും എന്റെ ജീവിതം, അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തേക്കണം. ഒന്നും സ്വന്താക്കി വെക്കരുത്. സ്വന്തമാക്കി വെക്കാനുള്ള കെൽപ്പില്ലാത്തവരാണ് നമ്മൾ. സ്വന്തമായ ഒരു നിമിഷത്തെ പോലും അറിയാത്ത ആളുകളാണ് നമ്മൾ. ഒരു നിമിഷത്തെ കുറിച്ച് പോലും നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഗാന്ധിയനായ കെ പി റഹീം മരണപ്പെട്ടത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം പ്രസംഗിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും അറിയില്ല എപ്പോഴാണ് തിരിച്ചു പോകേണ്ടതെന്നതിനെ കുറിച്ച്. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ, അവിടെ കൂടിയവരുടെ മുമ്പാകെ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ അവസാന വാക്ക് പറയുമ്പോൾ പോലും ഇത് എന്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ വാക്കാണെന്ന് അയാൾക്കറിയില്ല. അങ്ങനെയാണ് കുഴഞ്ഞു വീണങ്ങ് മരിച്ചു പോകുന്നത്. ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ആരാണ് നമ്മളെ സംരക്ഷിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്? ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നത്? ഇത്രയും നൈമിഷികമായി തീർന്നു പോകാവുന്ന, ഒടുങ്ങിപ്പോകാവുന്ന ഒരു ജീവിതം, ആ ജീവിതത്തിൽ നമ്മൾ ആരെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്?
അതുകൊണ്ട് ആ തിരിച്ചറിവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവനുണ്ട് എന്റെ കൂടെ എന്ന വിശ്വാസം. ഈ ലോകത്തിന്റെ ഈ ഒരു താൽക്കാലിക അവസ്ഥയിൽ നിന്ന് നമ്മൾ പോയാൽ അതൊരു വാതില് കടന്ന് അപ്പുറത്തേക്കുള്ള പോക്കാണ്. അത് നശിച്ചു പോകലല്ല, അത് ജീവിതം തീർന്നു പോകലല്ല, അത് മറ്റൊരു ലോകത്തേക്കുള്ള നമ്മുടെ അനിവാര്യമായ ഒരു പ്രവേശമാണ്. അവിടെയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. ആ തുടങ്ങുന്ന നമ്മുടെ ജീവിതത്തിന്റെ വിജയകരമായ പൂർത്തീകരണം അതിന് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിനെ ഏൽപ്പിക്കണം. ഏൽപ്പിച്ചാലോ ഹുവ ഹസ്ബ്, അവൻ മതി എന്നാണ്. മറ്റൊന്ന് സഹോദരന്മാരെ, എല്ലാം അള്ളാഹുവിന്റെതാണ്. ഇതാണ് പലപ്പോഴും നമുക്ക് തിരിയാതെ പോകുന്നത്. വലില്ലാഹി മാ ഫീസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീല. ആകാശത്തും ലോക ഭൂമിയിലും ഒക്കെ ഉള്ളത് അള്ളാഹുവിന്റെതാണ്. അതുകൊണ്ട് അവൻ തന്നെ മതി വക്കീലായിട്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറ സബയിൽ അള്ളാഹു പറയാണ്, ലാ യംലികൂന മിസ്ഖാല ദറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ലാ യംലികൂൻ, ആരും ഉടമപ്പെടുത്തുന്നില്ല. മിസ്ഖാല ദറ, നമ്മൾ പണ്ട് പറഞ്ഞത് കടുക് മണി തൂക്കം എന്നൊക്കെയാണ്. അന്ന് കടുകാണ് ഏറ്റവും ചെറുത്, ഏറ്റവും ചെറുത് നോക്കിയിട്ട് പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആറ്റം പോലുമല്ല ഏറ്റവും ചെറുത് എന്ന്. അതിനെ വീണ്ടും വിഭജിക്കാനും അതിനെ വീണ്ടും പിളർത്താനും സാധിക്കുമെന്ന് നമുക്കിന്ന് അറിയാം. അങ്ങനെ പിളർത്തി പിളർത്തി ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറുതായ ഒന്നുണ്ടല്ലോ, അതാണ് മിസ്ഖാല ദറ. അതുപോലും നിങ്ങൾ ഉടമപ്പെടുത്തുന്നില്ല, ആകാശത്തും ഉടമപ്പെടുത്തുന്നില്ല, ഭൂമിയിലും ഉടമപ്പെടുത്തുന്നില്ല. എന്റേത് എന്ന് ഞാൻ പലതിനെ കുറിച്ചും പറയുന്നത് എന്റേതായതുകൊണ്ടല്ല, അതിന്റെ താൽക്കാലികമായ കൈകാര്യ അവകാശം മാത്രമാണ് എനിക്കുള്ളത്. എല്ലാം എന്റെ റബ്ബിൻ്റെതാണ്, എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഈ ഭൂമി, നാം ജീവിക്കുന്ന നമ്മുടെ ഭൂമി, വീട് വെക്കുന്ന കൃഷി ചെയ്യുന്ന ഭൂമി, അത് നമ്മുടെ ഗവൺമെന്റിൻ്റെതാണ് എന്നതുകൊണ്ടാണ് നാം അവർക്ക് നികുതി നൽകുന്നത്. ബ്രിട്ടീഷുകാരൻ നികുതി ചോദിച്ചപ്പോ വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തരില്ല എന്ന് പറയാൻ കാരണം ഈ ഭൂമി ബ്രിട്ടീഷുകാരൻ്റെതല്ല എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ്. അഥവാ അങ്ങനെയുള്ള ഉടമസ്ഥാവകാശം പോലും താൽക്കാലികമാണ്, ഇതെല്ലാം റബ്ബിൻ്റെതാണ്. എന്റെ വാഹനം ഞാൻ താക്കോൽ എടുത്ത് അത് തിരിച്ച് സ്റ്റാർട്ടാക്കിയിട്ട് ഓടിച്ചു പോകുമ്പോൾ ആരോടും ചോദിക്കൂല. അതേസമയം എൻ്റെ അയൽവാസിയുടെ വീട്ടിലെ വാഹനം അവിടെ പോയിട്ട് അതൊന്ന് തരുമോ എന്ന് ദയവായി പ്ലീസ് ചെയ്തുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്. കാരണം അതിൻ്റെ ഉടമസ്ഥൻ അവനാണ് എന്ന നമ്മുടെ ധാരണ കൊണ്ടാണ്. അപ്പോൾ ആരുടെ ഉടമസ്ഥതയിലാണോ ഒരു വസ്തു ഉള്ളത്, ആ വസ്തു ഉപയോഗിക്കേണ്ടത് എങ്ങനെ എപ്പോൾ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആ വസ്തുവിന്റെ ഉടമസ്ഥനാണ്. താൽക്കാലികമായ കൈകാര്യ അവകാശം മാത്രമുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ പോലും നമ്മുടെ സമീപനം ഇതാണെങ്കിൽ ആരും ചോദിക്കാനില്ലാത്ത പരിപൂർണ ഉടമസ്ഥതയുള്ള അള്ളാഹു അവനാണ് പറയേണ്ടത് നമ്മുടെ വസ്തുക്കൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ടാണ് എന്റെ ശരീരം എനിക്ക് തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നവൻ വിശ്വസിക്കുന്നത്. എന്റെ ഭാര്യ എന്ന് ഞാൻ പറയും, പക്ഷെ എന്റെ ഭാര്യയുടെ ഓണർഷിപ്പ് എനിക്കില്ല, ഇസ്ലാം അങ്ങനെ നൽകിയിട്ടില്ല. അത് അള്ളാഹുവിന്റെ അടിമയാണ്. അവരോട് ഞാൻ എങ്ങനെ പെരുമാറണം എന്നത് എന്റെ ഇഷ്ടത്തിന് തീരുമാനിക്കാൻ പാടില്ല, അത് അല്ല പറഞ്ഞ പോലെ വേണം. എന്റെ മക്കള് എന്റെ മക്കളാണെന്നത് ശരിയാണ്, പക്ഷേ അതിന്റെ ഉടമസ്ഥാവകാശം എനിക്കില്ല. അതുകൊണ്ടാണല്ലോ കുട്ടികളെ കൊന്നാലും കുറ്റകരമാകുന്നത്. അതുകൊണ്ടാണ് അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിക്കുമെന്ന് പറയുന്നത്. എന്റെ സഹോദരന്റെ മേൽ ഉടമസ്ഥാവകാശം എനിക്കില്ല, എന്റെ വീടിന്റെ മേൽ ഉടമസ്ഥാവകാശം എനിക്കില്ല, എന്റെ പറമ്പിലെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ മുച്ചലിന് പോലും ഉടമസ്ഥാവകാശം എനിക്കില്ല, ഒരു ഓലച്ചിന്തിന് പോലും ഉടമസ്ഥാവകാശമില്ല. അതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ലാ യംലികൂന മിസ്ഖാല ദറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശത്തും ഭൂമിയിലും ഒന്നും ഒരു മനുഷ്യനും ഉടമപ്പെടുത്തുന്നില്ല, അത് അള്ളാഹുവിൻ്റെതാണ് എന്ന ബോധം ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കുന്ന ആളുകളിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ടെന്ന അനിവാര്യമായ ഒരു ബോധമാണ്. അതുകൊണ്ടാണ് ആലു ഇംറാനിൽ പറയുന്നത്, ഖുൽ പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. അല്ലാഹുവിനെ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ലഹുൽ മുൽക്ക് ലാ ഇലാഹ ഇല്ലാഹു, സൂറ സുബറിൽ അല്ലാഹു പറയുകയാണ്, ലഹുൽ മുൽക്ക്, അവനാണ് അധികാരം, അവന് മാത്രമാണ് അധികാരം. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാത്ത ആർക്കും അധികാരമില്ല.
സകലത്തിന്റെയും അധികാരി അല്ലാഹു ആകുന്നു എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ അവർ നിറച്ചു വെക്കേണ്ടുന്ന വികാരമാണ്. അല്ലാഹുവല്ലാത്ത അധികാരികളോട് തോന്നേണ്ടത്, അല്ലാഹുവല്ലാത്തവർ ആരെങ്കിലും അധികാരം കൈയാളുന്നുവെങ്കിൽ, അവകാശപ്പെടുന്നുവെങ്കിൽ അവരോട് തോന്നേണ്ടത് സഹതാപമാണ്. കാരണം അവരുടെ അധികാര പ്രഖ്യാപനങ്ങൾ അവസാനിച്ചു പോകുന്ന ഒരു നാളിൽ, അവർ കൈമലർത്തിക്കൊണ്ട് വിരലുകടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിൽ അധികാരികളായി ചമഞ്ഞ ആളുകളെ വളരെ കടുപ്പത്തിലും ഗൗരവത്തിലും വിളിച്ചു ചോദിക്കുന്ന ഒരു നാളിനെ കുറിച്ച് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബറൂൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ഒരു നാളിനെ കുറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തവാഫിന്റെ വേളയിൽ പ്രാർത്ഥിക്കാൻ സുന്നത്താക്കിയെടുത്ത്, സഈന്റെ വേളയിൽ പ്രാർത്ഥിക്കൽ സുന്നത്താക്കിയെടുത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വയുഹി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ അധികാരവും എല്ലാ ഉടമസ്ഥതയും അല്ലാഹുവിനാണ് എന്ന ബോധമാണ്. അപ്പോൾ അവൻ തീരുമാനിക്കും എങ്ങനെയാണ് അതൊക്കെ കൊണ്ടു നടക്കേണ്ടത് എന്നും. സഹോദരന്മാരെ, നാം പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ പിന്നിൽ ഇത്രയും വിശാലമായ, ഇത്രയും അർത്ഥപൂർണമായ, നാം ജീവിതത്തിൽ പാലിക്കൽ അനിവാര്യമായിട്ടുള്ള ഈ സന്ദേശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക. ഇത് അവസാനിക്കുന്നില്ല ഇൻഷാ അല്ലാ. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരവസരത്തിൽ നമുക്ക് ബാക്കി വശങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെല്ലാവരെയും